അതെയാണോ മാറ്റിയതിനാ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സദ്യയ്ക്ക് നമ്മൾ പുളിശ്ശേരി ഒരുക്കുമല്ലേ, എന്ന് വെച്ചാൽ ഏത്തപ്പഴം ഇട്ട് വയ്ക്കും, വെള്ളരിക്ക ഇട്ട് വയ്ക്കും, പൈനാപ്പിൾ ഇട്ട് വയ്ക്കും. അതേപോലെ ഞാനിന്ന് തക്കാളി ഇട്ട് വയ്ക്കുക. അപ്പം വയ്ക്കുന്നത് രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു കപ്പ് തൈര്, തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞപ്പൊടി. പിന്നെ ഇത് നമ്മൾ ഈ തക്കാളി നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ വേവിക്കുക. നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് തന്നെ അങ്ങ് അരിഞ്ഞിടാം. പച്ചമുളകും കൂടെ കീറിയിടാം. ഇച്ചിരി ഉപ്പ്, ഇത്ര ഉപ്പ് ഇടുക. നമ്മൾ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പുണ്ടെങ്കിൽ, ഉപ്പ് പോരാങ്കിൽ നമ്മൾ ഇടുക. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ അരയ്ക്കാനും മഞ്ഞപ്പൊടി എടുത്തല്ലോ, അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി. എന്നിട്ട് വെള്ളമൊഴിച്ച് ഇത് നല്ലതുപോലെ തിളച്ച് ഇത് നല്ല വെന്ത്, ഇത് തണുത്തതിന് ശേഷമേ നമ്മൾ ഈ അരപ്പും ഈ തൈരെടുത്ത് വെച്ചേക്കുന്ന ഈ തൈരും ചേർക്കാവൂ. അപ്പം നമ്മുടെ തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ വേവിച്ചത് നമ്മളിവിടെ തണുത്ത്, ഇതിപ്പോൾ തണുത്ത് നല്ലതുപോലെ വെന്ത്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്ത് ചേർക്കാം. അരച്ച് ഇനി നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് എടുത്ത് വെച്ച തൈര് അതും കൂടെ ഇതിനകത്ത് ചേർക്കും. അപ്പം പാകത്തിനുള്ള വെള്ളം, നമ്മൾ പുളിശ്ശേരിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കത്തില്ലേ, അത് ഈ പുളിശ്ശേരി നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ, സദ്യയ്ക്ക് കല്യാണത്തിനും വേറെ നമ്മൾ വിശേഷത സദ്യകളൊക്കെ ഒരുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യും. അല്ല നമ്മൾ വീട്ടിൽ പെട്ടെന്നല്ലേ ചെയ്യുന്നത്. അപ്പം ഉപ്പ് നേരത്തെ ഇട്ടാ നമ്മൾ വേവിച്ച്, അപ്പോൾ ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇത് നമുക്ക് തിളയ്ക്കരുത്, ചൂടാക്കി എടുത്തതിന് വെച്ച് നമുക്ക് കടു പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കാം. അപ്പം നല്ലതുപോലെ ചൂടായി, അതണ്ടേ ഒരുവിധം പത പോലെ വന്ന്. ഇനി നമുക്കിതിനകത്ത് കടു പൊട്ടിച്ചൊഴിക്കാം. എണ്ണയൊഴിച്ച്, കുറച്ച് എണ്ണയൊക്കെ ഞങ്ങൾ ഒഴിക്കത്തുള്ളൂ, തോനെ എണ്ണയൊന്നും വേണ്ടല്ല മോരിന്. കടുകെല്ലാം പൊട്ടി, ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതണ്ട ഇത് ചുമന്ന് വന്നിട്ടുണ്ട്, അതണ്ട ചുമന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി മുളക് കൂടി ഇതിനകത്ത്, ഈ കടു പൊട്ടിക്കുന്നതിനകത്ത് ഇടണം. തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഇത് മൂത്തത് കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകല മുളക് പൊടി. കടുവെല്ലാം പൊട്ടിച്ച് അല്ലേ, വിശേഷ ദിവസങ്ങളിലും നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ ഇതേപോലെയാണ് നമ്മൾ മോരുകറി വയ്ക്കുന്നത്. അപ്പം അതേ രീതിയിൽ ഇന്ന് ഞാൻ വീട്ടിലുണ്ടാക്കുക. നമുക്ക് എന്തുകൊണ്ടും ഉണ്ടാക്കാം, വെള്ളരിക്ക, പിന്നെ ഏത്തപ്പഴം, പൈനാപ്പിൾ, തക്കാളി, ഇതൊക്കെ ഇട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാം. അപ്പം അതേപോലെ ഞാനിന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു പുളിശ്ശേരി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി. അപ്പം അത് നമുക്ക് പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം നല്ല ടേസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കണം, അവർ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം, ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കണം.
എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.